കുവൈത്തിൽ വലിയ പെരുന്നാളിന് ഒൻപത് ദിവസത്തെ അവധി സർക്കാർ പ്രഖ്യാപിച്ചു സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും രാജ്യത്തെ ബാങ്കുകൾക്കും ഒൻപത് ദിവസത്തെ അവധി ഉണ്ടായിരിക്കും വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വലിയ പെരുന്നാളിന് നീണ്ട അവധി ലഭിക്കുന്നത് ദുൽഹജ് ഒന്ന് ശനിയാഴ്ച ആയിരിക്കുമെന്ന് സൌദി അറേബ്യ പ്രഖ്യാപിച്ചതോടെയാണ് കുവൈത്തിലും സെപ്റ്റംബർ പന്ത്രണ്ടിന് തിങ്കളാഴ്ചയായിരിക്കും വലിയ പെരുന്നാൾ എന്ന് മാസപ്പിറവി നിരീക്ഷണ സമിതി അറിയിച്ചത് ഇതനുസരിച്ചാണ് ഒൻപത് ദിവസത്തെ വലിയ പെരുന്നാൾ അവധി കേന്ദ്ര സിവിൽ സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ ഒൻപത് വെള്ളി മുതൽ പതിനേഴിന് ശനിയാഴ്ച വരെ അവധി ആയിരിക്കും വെള്ളി ശനി വാരാന്ത്യ ദിനങ്ങളും ഞായറാഴ്ച അറഫ ദിനവുമാണ് തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെയാണ് പെരുന്നാൾ അവധി പെരുന്നാളിനും വാരാന്ത്യ അവധിക്കുമിടയിൽ വരുന്ന വ്യാഴാഴ്ച കൂടി വിശ്രമ ദിനമായിട്ടാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് സെപ്റ്റംബർ എട്ടിന് വ്യാഴാഴ്ച അടയ്ക്കുന്ന സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും ബാങ്ക് ധന ഇടപാട് സ്ഥാപനങ്ങൾക്കും ഒൻപത് ദിവസത്തെ നീണ്ട അവധി ലഭിക്കുന്നതോടെ നാട്ടിലേക്ക് പോകുന്നതിനും വിമാന ടിക്കറ്റിനായി ട്രാവൽ ഏജൻസിയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നാൽ കുടുംബത്തോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്ന മലയാളികൾക്ക് വലിയ വില കൊടുത്താലേ വിമാന ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ എന്ന അവസ്ഥയാണ് ട്രാവൽ ഏജൻസികൾക്ക് ചാകരയാണ് പെരുന്നാൾ സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ്